Good morning all. Welcome to module 1, lecture 1 in transportation engineering 1. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിലബസ് തന്നെ വളരെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ടറി പാർട്ടാണ്, ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഒരു ഇൻട്രൊഡക്ടറി പാർട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ സിലബസ് ഒന്ന് വായിക്കുന്നുണ്ട്. ഇൻട്രൊഡക്ഷൻ ടു ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്, Classification of roads, typical cross sections of roads in urban and rural area, requirements and factors controlling alignment of roads, engineering surveys for highway location, introduction to geometric design of highways, design controls and criteria, design of highway cross section elements. ഇത്ര കാര്യങ്ങളാണ് മൊഡ്യൂൾ വണ്ണിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്നൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ടറി, ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് പറഞ്ഞിട്ടുള്ള ഭാഗമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ സിലബസാണിത്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തതാണ്. തേർഡ് മൊഡ്യൂൾ, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്ത്. ഇനി നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ ടു ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്, ക്ലാസിഫിക്കേഷൻ ഓഫ് റോഡ്സ്, ടിപ്പിക്കൽ ക്രോസ് സെക്ഷൻ ഓഫ് റോഡ്സ് ഇൻ അർബൻ ആൻഡ് റൂറൽ ഏരിയ. അപ്പോൾ നമുക്കറിയാം, മൊബിലിറ്റി ഈസ് എ ബേസിക് ഹ്യൂമൻ നീഡ്. ഒരു ഭാഗത്തു നിന്ന് വേറൊരു ഭാഗത്തിലോട്ട് എത്തുക എന്നുള്ളത്, സഞ്ചരിക്കുക എന്നുള്ളത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ ബേസിക് ഹ്യൂമൻ നീഡാണ്. ഫ്രം ദി ടൈംസ് ഓഫ് ഇമെമ്മോറിയൽ എവ്രി വൺ ട്രാവൽസ് ഏത് ഫോർ ഫുഡ് ഓർ ലിഷർ. പണ്ടുകാലം മുതലേ എന്ത് ആൾക്കാർ യാത്ര ചെയ്യുന്നുണ്ട്, ഒന്നെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടി യാത്ര ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ലെഷർ പർപ്പസിനൊക്കെ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, ആളുകൾ യാത്ര ചെയ്യുന്നുണ്ട്. എ ക്ലോസ്ലി അസോസിയേറ്റഡ് നീഡ് ഈസ് ദ ട്രാൻസ്പോർട്ട് ഓഫ് റോ മെറ്റീരിയൽസ് ടു മാനുഫാക്ചറിങ് യൂണിറ്റ് ഓർ ഫിനിഷ്ഡ് ഗുഡ് ഫോർ ദി കൺസംപ്ഷൻ. അപ്പോൾ ഭക്ഷണത്തിനും ലെഷറിനും മാത്രമല്ല, ഒരു മാനുഫാക്ചർ ചെയ്തിട്ടുള്ള സാധനം അതിൻ്റെ കൺസ്യൂമറിലോട്ട് എത്തുക, അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് മാനുഫാക്ചറിങ് സ്ഥലത്തോട്ട് എത്തുക, ഇതൊക്കെ എന്താണ്, ഇറ്റ് ഈസ് എ കോമൺ നീഡാണ്. ട്രാൻസ്പോർട്ടേഷൻ ഫുൾഫിൽ ദിസ് ബേസിക് നീഡ്സ് ഓഫ് ഹ്യൂമാനിറ്റി. ഈ പറഞ്ഞിട്ടുള്ള ബേസിക് നീഡ്സ് എല്ലാം ഫുൾഫിൽ ചെയ്യുന്നത് എന്താണ്, ഇറ്റ് ഈസ് ദ ട്രാൻസ്പോർട്ടേഷൻ. ട്രാൻസ്പോർട്ടേഷൻ പ്ലേസ് എ മേജർ റോൾ ഇൻ ദി ഡെവലപ്മെൻ്റ് ഓഫ് ഹ്യൂമൻ സിവിലൈസേഷൻ. അപ്പോൾ മനുഷ്യൻ്റെ സിവിലൈസേഷൻ, അതിൻ്റെ ഡെവലപ്മെൻറ്റിന് ഒരു മേജർ റോൾ എന്ത് തന്നിട്ടുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പണ്ട് കാലത്തിലുള്ള പ്രാചീന സിവിലൈസേഷൻസൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ സിന്ധു നദീതട സംസ്കാരം, അല്ലെങ്കിൽ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, ചൈനീസ് സിവിലൈസേഷൻ, മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ, ഈ സിവിലൈസേഷൻ നോക്കിയാലൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെല്ലാം ഉത്ഭവിച്ചിട്ടുള്ളത് ഒരു നദീതീരത്താണ്, ഓൺ ദി ബാങ്ക്സ് ഓഫ് റിവേഴ്സാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതെല്ലാം നദീതീരത്ത് ഉത്ഭവിച്ചിട്ടുള്ളത് എന്നതിന് കാരണം രണ്ട് റീസൺസാണ്. ഫസ്റ്റ് റീസൺ എന്ന് പറഞ്ഞാൽ, അവർക്ക് കൃഷിക്ക് വേണ്ടിയുള്ള വെള്ളം ഈസിലി അവൈലബിളാണ്. രണ്ടാമത്തേത്, അവർക്ക് ട്രാൻസ്പോർട്ടേഷൻ, വാട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഈസി വേ ഓഫ് ട്രാൻസ്പോർട്ടേഷനാണ്. അപ്പോൾ വാട്ടറിലൂടെ അവർക്ക് എന്ത് ചെയ്യാം, ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ട് വളരെ ഈസി ആയിട്ട് അവർ ഗുഡ്സ് എല്ലാം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് വരുന്നത്, ട്രാൻസ്പോർട്ടേഷൻ പ്ലേഡ് എ മേജർ റോൾ ഇൻ ദി ഡെവലപ്മെൻറ്റ് ഓഫ് സിവിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏത് സിവിലൈസേഷൻ, ഇത് പുതിയ സിവിലൈസേഷനിലോട്ടൊക്കെ എത്തുന്നത്, മോഡേൺ സിവിലൈസേഷനിലൊക്കെ എത്തിയതും ത്രൂ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷനാണ്. ഫോർ ഇൻസ്റ്റൻസ്, വൺ കുഡ് ഈസിലി ഒബ്സർവ് ദി സ്ട്രോങ് കോറിലേഷൻ ബിറ്റ്വീൻ ദി എവല്യൂഷൻ ഓഫ് ഹ്യൂമൻ സെറ്റിൽമെൻറ്റ് ആൻഡ് പ്രോക്സിമിറ്റി ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞത്, ഈ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസിൻ്റെ അടുത്താണ് എന്ത് വരുന്നത്, നമ്മൾ ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സ് എല്ലാം വരുന്നത്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ എന്താണ്, ഒരു ബേസിക് ഹ്യൂമൻ നീഡാണ്. ആൾസോ ദർ ഇസ് എ സ്ട്രോങ് കോറിലേഷൻ ബിറ്റ്വീൻ ക്വാളിറ്റി ഓഫ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ബിക്കോസ് ഓഫ് വിച്ച് സൊസൈറ്റി പ്ലേസസ് എ ഗ്രേറ്റ് എക്സ്പെക്ടേഷൻ ഫ്രം ദി ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസും ആ ഒരു രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റും എന്താണ്, ഹൈലി കോറിലേറ്റഡ് ആണ്. നമുക്ക് മനസ്സിലാകും, നിങ്ങൾക്ക് ഡെവലപ്ഡ് നേഷൻസൊക്കെ നോക്കിയാൽ മനസ്സിലാവും,
ഈ ഡെവലപ്ഡ് നേഷൻസിന് എന്താണ്, അവരുടെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് എല്ലാം ഹൈ ഡെവലപ്ഡ് ആയിരിക്കും. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ഇക്കണോമിക് ആക്ടിവിറ്റീസ്, അവരുടെ ഫ്രൈറ്റ് മൂവ്മെൻറ്റ്, പാസഞ്ചർ മൂവ്മെൻറ്റ് അതൊക്കെ വളരെ ഈസി ആയിട്ട് നടത്താൻ പറ്റും. അപ്പോഴാണ് ഒരു രാജ്യം എന്ത് വരുന്നുള്ളൂ, മൂവ്മെൻറ്റ് വളരെ ഈസി ആയിട്ട് നടക്കുമ്പോഴേ അവിടെ സേഫും ഈസി ആയിട്ട് നടക്കുമ്പോഴേ അവിടെ ഫ്ലറിഷ്, എക്കണോമിക് ഫ്ലറിഷ്മെൻ്റ് നടക്കുന്നുള്ളൂ, ഡെവലപ്മെൻറ്റ് നടക്കുന്നുള്ളൂ. ഇനി അണ്ടർ ഡെവലപ്ഡ് ഡെവലപ്പിംഗ് നേഷൻസിലൊക്കെ എന്താണ്, നിങ്ങൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ നോക്കിയാൽ മനസ്സിലാവും. അവിടെ എന്താണ്, അവിടെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഇറ്റ് ഈസ് അണ്ടർ ഡെവലപ്ഡ് ആണ്. അവിടെ മൂവ്മെൻ്റ് ഒന്നും ഈസി അല്ല, സേഫ് അല്ല. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഡെവലപ്മെൻറ്റ് കൂടുതലായിട്ട് നടക്കാത്തത്, അവിടെ എക്കണോമിക് ഫ്ലറിഷ്മെൻ്റ് ഒന്നും നടക്കാത്തത്. അപ്പോൾ ഇക്കണോമിക് ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ ഈ ട്രാൻസ്പോർട്ടേഷൻ എന്താണ്, ഇറ്റ് ഈസ് ഹൈലി കോറിലേറ്റഡ് ആണ്. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം മസ്റ്റ് ബി അനലിറ്റിക്കലി ബേസ്ഡ് ആൻഡ് എക്കണോമിക്കലി സൗണ്ട്, സോഷ്യലി ക്രെഡിബിൾ ആൻഡ് എൻവയോൺമെൻ്റലി സെൻസിറ്റീവ് ആൻഡ് പ്രാക്ടിക്കലി അക്സെപ്റ്റബിൾ ആൻഡ് സസ്റ്റൈനബിൾ. ആൾട്ടർനേറ്റീവ്ലി ദ ട്രാൻസ്പോർട്ടേഷൻ സൊല്യൂഷൻ ഷുഡ് ബി സേഫ്, റാപ്പിഡ്, കംഫർട്ടബിൾ, കൺവീനിയൻ്റ്, എക്കണോമിക്കൽ, എക്കോ ഫ്രണ്ട്ലി ഫോർ ബോത്ത് മെൻ ആൻഡ് മെറ്റീരിയൽ. ഇനി റോൾ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ ട്രാൻസ്പോർട്ടേഷന് മൂന്ന് തരത്തിലുള്ള എക്കണോമിക് ഉണ്ട്, സോഷ്യൽ ഉണ്ട്, പൊളിറ്റിക്കൽ റോളുണ്ട്. എന്താണ് റോൾ ഓഫ് ട്രാൻസ്പോർട്ട്, എക്കണോമിക് റോൾ എന്താണ്? എക്കണോമിക് റോൾ എന്ന് പറഞ്ഞാൽ ഒരു റോ മെറ്റീരിയൽ അതിൻ്റെ പ്രൊഡക്ഷൻ മാനുഫാക്ചറിങ് സ്ഥലത്ത് എത്തിക്കുന്ന പ്രോസസ്സ്, അത് ട്രാൻസ്പോർട്ടേഷനിലൂടെയാണ് സാധ്യമാകുന്നത്. അതുപോലെ തന്നെ ഈ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് അതിൻ്റെ കൺസ്യൂമറിലോട്ട് എത്തുന്നത് എങ്ങനെ സാധ്യമാകുന്നത്? ത്രൂ ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ അതിനൊരു എക്കണോമിക് റോളുണ്ട്. ഈ ഫ്രൈറ്റ് മൂവ്മെൻറ്റ് റോ മെറ്റീരിയൽസ് അതിൻ്റെ മാനുഫാക്ചറിങ് സ്ഥലത്തും ഈ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് കൺസ്യൂമറിലോട്ട് എത്തുമ്പോഴാണ് ഒരു എക്കണോമിക് ആക്ടിവിറ്റി നടക്കുന്നുള്ളൂ. അപ്പോൾ ഈ എക്കണോമിക് ആക്ടിവിറ്റി സാധ്യമാക്കുന്നത് എങ്ങനെയാണ്? ത്രൂ ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ ഹൈ ഡെവലപ്ഡ് ഫുൾ ഫ്ലഡ്ജ്ഡ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് നമ്മളെ നാഷൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് എന്താണ് ആവശ്യമാണ്. അതുകൊണ്ടാണ് ട്രാൻസ്പോർട്ടേഷൻ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്? ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അടിസ്ഥാന സൗകര്യം. നമ്മളെ എല്ലാ ഡെവലപ്മെൻറ്റിൻ്റെയും അടിസ്ഥാനങ്ങളാണെന്ത്, ഈ ട്രാൻസ്പോർട്ടേഷൻ, റോഡ്, റെയിൽവേ, വാട്ടർവേസ് ഒക്കെ വരുന്നത്. ഇനി സോഷ്യൽ ഡെവലപ്മെൻറ്റ്, എന്താണ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സോഷ്യൽ ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ട്രാൻസ്പോർട്ടേഷൻ കൊണ്ട് ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് മിംഗ്ലിംഗ് സംഭവിക്കുന്നുണ്ട്. കേരളക്കാർ നമ്മൾ തമിഴ്നാട് പോകുന്നുണ്ട്, അപ്പോൾ നമ്മളെ കൾച്ചറും അവരെ കൾച്ചറും ഇൻ്റർചേഞ്ച് ചെയ്യുന്നുണ്ട്, എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ കൊണ്ട് നമ്മളെ ഇനിക്വാലിറ്റി മാറുന്നുണ്ട്. എല്ലാവർക്കും ഈസി ആക്സസിബിലിറ്റി, മൊബിലിറ്റി കൊടുക്കുമ്പം ഇനിക്വാലിറ്റി പോകുന്നുണ്ട്. അങ്ങനെ സോഷ്യൽ ഡെവലപ്മെൻറ്റിന് കാരണമാവുന്നുണ്ട്. പിന്നെ പൊളിറ്റിക്കൽ, പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മളെ അഡ്മിനിസ്ട്രേഷൻ, നമ്മളെ രാജ്യം, നമ്മളെ രാജ്യത്തിൻ്റെ ബോർഡേഴ്സൊക്കെ കൃത്യമായിട്ട് നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്യണമെങ്കിൽ എന്ത് വേണം, അവിടെ എത്തിപ്പെടാൻ പറ്റണം. ഓരോ റൂറൽ പ്രദേശങ്ങളിലേക്കും നമുക്ക് എത്തിപ്പെടാൻ പറ്റിയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമുക്കത് അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ സാധ്യമാക്കുന്നത് ത്രൂ ട്രാൻസ്പോർട്ടേഷനാണ്. ഇനി നമുക്ക് മിലിറ്ററി ഡിഫൻസ് പർപ്പസിന് ആവശ്യമുള്ള മിലിറ്ററി മൂവ്മെൻറ്റിനൊക്കെ എന്ത് ആവശ്യമുണ്ട്, റോഡ്സ്, റെയിൽവേസ്, എയർപോർട്ട്സ് ഒക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതും സാധ്യമാക്കുന്നത് എന്താണ്, ബൈ ട്രാൻസ്പോർട്ടേഷനാണ്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ദർ ഇസ് എ ഹ്യൂജ് റോൾ ഇൻ ദി ഹ്യൂമൻ ലൈഫ്. ഇനി മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട്, മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് റെയിൽവേസ് ഉണ്ട്, അത് സർഫസ് അണ്ടർഗ്രൗണ്ട് എലിവേറ്റഡ് ലൈറ്റ് റെയിൽ ട്രാൻസിറ്റ് ഒക്കെ ഉണ്ട്, റോഡുണ്ട്, എയർ ഉണ്ട്, വാട്ടർ ഉണ്ട്, പൈപ്പ് ലൈൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് വരുന്നത്. അപ്പോൾ ഈ റെയിൽവേസിനെ കുറിച്ച് നിങ്ങൾ എസ് എമ്മിലാണ് പഠിക്കുന്നത്, റോഡ്, എയർപോർട്ടിനെ കുറിച്ച് നിങ്ങൾ ഈ ഒരു സെമ്മിൽ പഠിക്കുന്നുണ്ട്, വാട്ടർ ട്രാൻസ്പോർട്ടിനെ കുറിച്ച് നിങ്ങൾ എസ് എമ്മിൽ പഠിക്കുന്നുണ്ട്. പിന്നെ ട്രാൻസ്പോർട്ട് മോഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഉണ്ട്, സേഫ്റ്റി ഉണ്ട്, അഡിക്വസി ഉണ്ട്, ഫ്രീക്വൻസി ഉണ്ട്, റെഗുലാരിറ്റി ഉണ്ട്, ഇൻ്റഗ്രേഷൻ ഉണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, കോസ്റ്റ് ഉണ്ട്, ചീപ്നെസ് ഉണ്ട്, ഫ്യുവൽ എഫിഷ്യൻസി ഉണ്ട്. അപ്പോൾ ഓരോ മോഡിനും ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. സ്പീഡ് എന്ന് പറഞ്ഞാൽ എത്ര വേഗത സഞ്ചരിക്കും,
നമ്മളെ റെയിലിന് റോഡിനേക്കാളും വേഗത ഉണ്ടാവും, എയർവേക്ക് നമ്മളെ റെയിലിനേക്കാളും വേഗത ഉണ്ടാവും. സേഫ്റ്റി, സേഫ്റ്റി ഏറ്റവും കൂടുതൽ വരുന്നത് എയർ ട്രാൻസ്പോർട്ടേഷനാണ്. അഡിക്വസി എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റിയാണ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ അതിൻ്റെ സർവീസ് വരുന്ന ടൈം ഡിഫറൻസ് ആണ്. റെഗുലാരിറ്റി, പങ്ക്ച്വാലിറ്റിയാണ് വരുന്നത്. ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഈ മോഡ്സൊക്കെ എങ്ങനെ കണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ കൊണ്ട് നമ്മളെ ട്രാൻസ്പോർട്ടേഷൻ നീഡ് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നില്ല. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു ദൂരദേശത്ത് നിന്ന് നമ്മളെ വീട്ടിലോട്ട് എത്തണമെങ്കിൽ നമുക്ക് ഒറ്റ ചിലപ്പോൾ റോഡിലൂടെ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണമെന്നില്ല, നമ്മൾ വീട്ടിലോട്ട് എത്തണമെന്നില്ല. അപ്പോൾ നമ്മളെന്ത് വേണം, ഒന്നുകിൽ ഒരു പ്ലെയിൻ പിടിച്ച് വരണം, എയ്റോപ്ലെയിൻ പിടിച്ച് വന്നിട്ട് പിന്നെ നമ്മൾ റോഡിലൂടെ യാത്ര ചെയ്ത് നമ്മൾ വീട്ടിലെത്താം. അപ്പോൾ അതാണ് ഇൻ്റഗ്രേഷൻ, ഡിഫറെൻറ്റ് മോഡ്സിനെ കണക്ട് ചെയ്യണം. പിന്നെ റെസ്പോൺസിബിലിറ്റീസ്, ഓരോന്ന് വരുന്ന കോസ്റ്റ്, ചീപ്നെസ്, പിന്നെ ഫ്യൂവൽ എഫിഷ്യൻസി, ഇത്തരം കാര്യങ്ങളാണ് എന്ത് വരുന്നത്, ട്രാൻസ്പോർട്ടേഷൻ മോഡ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്. ഇനി ഇന്ത്യയിൽ വരുന്ന റോഡിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ മോഡ്സാണ്, എക്സ്പ്രസ് വേസ് ഉണ്ട്, ഏറ്റവും ഹൈ ആയിട്ടുള്ള റോഡ്സാണ്, ഏറ്റവും ഹൈ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റോഡ്സാണ് എന്ത് എക്സ്പ്രസ് വേസ്. നിങ്ങൾക്ക് യമുന എക്സ്പ്രസ് വേ ഉണ്ട്, മുംബൈ താനെ എക്സ്പ്രസ് വേസ് ഉണ്ട്, അതൊക്കെ പേര് കേട്ട എക്സ്പ്രസ് വേസ് ആണ്. അപ്പോൾ എക്സ്പ്രസ് വേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഹൈ സ്പീഡിൽ സഞ്ചരിക്കാൻ പറ്റുന്ന റോഡ്സിനെയാണ് എക്സ്പ്രസ് വേസ് എന്ന് പറയുന്നത്. 1206 കിലോമീറ്റർ ഉണ്ട് ആസ് ഓഫ് 2011 സെൻസസ്. നാഷണൽ ഹൈവേസ്, നാഷണൽ ഹൈവേസ് 79116 കിലോമീറ്റർ വരുന്നുണ്ട്. സ്റ്റേറ്റ് ഹൈവേസ്, നാഷണൽ ഹൈവേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നാഷണലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ കണക്ട് ചെയ്യുന്ന റോഡ്സാണെന്ത് നാഷണൽ ഹൈവേസ്. സ്റ്റേറ്റ് ഹൈവേസ്, നമ്മളെ സ്റ്റേറ്റ് ഓൺഡ് ആയിട്ടുള്ള ഹൈവേസ് ആണെന്ത് സ്റ്റേറ്റ് ഹൈവേസ്. ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സൊക്കെ കണക്ട് ചെയ്യുന്നതാണെന്ത് സ്റ്റേറ്റ് ഹൈവേസ് വരുന്നത്. അത് 155716 കിലോമീറ്റർ ഉണ്ട്. പിന്നെ ഡിസ്ട്രിക്ട് റോഡ്സ്, റൂറൽ റോഡ്സ്, അതർ ഡിസ്ട്രിക്ട് റോഡ്സ്, ഇതൊക്കെ വരുന്നത് 44,50,010 കിലോമീറ്റർ വരുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ലെങ്ത് ഇന്ത്യയിൽ വരുന്നത് 46,59,842 കിലോമീറ്റർ എന്ന് വരുന്നുണ്ട്, ടോട്ടൽ ലെങ്ത് ഓഫ് റോഡ്സ് വരുന്നുണ്ട് അപ്രോക്സിമേറ്റ് ആയിട്ട്. ഇപ്പോൾ കുറച്ചും കൂടി എന്ത് വരുന്നിട്ടുണ്ട്, കൂടിയിട്ടുണ്ട് 2021 ആയപ്പോഴത്തേക്ക്. ഇനി റെയിൽ വരുന്നത്, റെയിൽവേ നെറ്റ്വർക്ക് ട്രാൻസ്ഫേഴ്സ് ത്രൂ ദി ലെങ്ത് ആൻഡ് ബ്രെഡ്ത് ഓഫ് ദി കൺട്രി, കവറിങ് 7,000 സ്റ്റേഷൻസ് ഓവർ എ ടോട്ടൽ റൂട്ട് ഓഫ് 65,000 കിലോമീറ്റേഴ്സ്. 65,000 കിലോമീറ്റർ റൂട്ട് ലെങ്ത് ഉണ്ട്, 7,000 എന്തുണ്ട് സ്റ്റേഷൻസ് ഉണ്ട്. 18 മില്യൺ പാസഞ്ചേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കൊല്ലം അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. 18 മില്യൺ പാസഞ്ചേഴ്സ് ആൻഡ് 2 മില്യൺ ടൺസ് ഓഫ് ഫ്രെയ്റ്റ് ഡെയിലി അക്രോസ്. 18 മില്യൺ പാസഞ്ചേഴ്സിന് ഡെയിലി ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 2 മില്യൺ ടൺ ഫ്രൈറ്റിന് എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. വാട്ടർവേ എന്ന് പറഞ്ഞാൽ, ഇന്ത്യ ഹാസ് ആൻ എക്സ്റ്റെൻസീവ് വാട്ടർവേ, ഇൻലാൻഡ് വാട്ടർവേ ഉണ്ട്, അതുപോലെ തന്നെ മാരിടൈം വാട്ടർവേസ് ഉണ്ട്, കനാലുണ്ട്, ബേക്ക് വാട്ടേഴ്സ് ഉണ്ട്, ക്രീക്സ് ഉണ്ട്. ടോട്ടൽ ലെങ്ത് ഓഫ് നാവിഗൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ 14,500 കിലോമീറ്റർ ഉണ്ട്. ഔട്ട് ഓഫ് 5,200 കിലോമീറ്റർ ഓഫ് റിവേഴ്സ്, 485 കിലോമീറ്റർ ഓഫ് കനാൽസാണ് നമ്മളെ ഇൻലാൻഡ് വാട്ടർവേസ് ആയിട്ട് വരുന്നത്. എയർവേസ് എന്ന് പറഞ്ഞാൽ 346 എയർ ഫീൽഡ് ഉണ്ട്, 353 പേവ്ഡ് വിത്ത് റൺവേസ് ആണ്, 93 പേവ്ഡ് വിത്ത് അൺപേവ്ഡ് റൺവേസ് ആണ്. ഓൺലി 132 ആർ കാൾസ്ഡ് ആസ് എയർപോർട്ട്സ്. കേരളത്തിൽ തന്നെ നമുക്കൊരു 4 ഇൻ്റർനാഷണൽ എയർപോർട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ട്രാൻസ്പോർട്ടേഷനൊക്കെ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ട്രാൻസ്പോർട്ടേഷൻ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഡെവലപ്മെൻറ്റിൻ്റെ എന്താണ് ഓരോ പ്രതീകങ്ങളാണ്. ഇനി റോഡ് ക്ലാസിഫിക്കേഷനാണ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്ന് നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ എന്താണ്, നമ്മളെ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, ഹൈലി ഡെവലപ്ഡ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് വിൽ ലീഡ് ടു ദി എക്കണോമിക്, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദി കൺട്രി. ഇത്തരം കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്കിതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്സിലോട്ട് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. വളരെ വേഗത്തിൽ ഞാൻ ഡിസ്കസ് ചെയ്യും.
നമുക്കെന്ത് ചെയ്യണം, പെട്ടെന്ന് നിങ്ങൾ ക്ലാസ്സുകളൊക്കെ തീർക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം, അതിനനുസരിച്ച് മൈൻഡ് സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.